അതൊരു വമ്പൻ വെടിക്കെട്ടായിരുന്നു. എ കെ ജി സെന്ററിൽ നിന്നാണ് ആ കാഴ്ച കണ്ടത്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം സമ്മാനിച്ച ജനവിധിയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 5 വർഷക്കാലം പൂർത്തീകരിച്ച കേരളത്തിലെ ഗവൺമെന്റിന്റെ മികച്ച ഭരണത്തിന് ജനങ്ങൾ നൽകിയ വിശ്വാസവും അംഗീകാരവുമായിരുന്നു അത്. ചരിത്രത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ തുടർ ഭരണം കേരളത്തിലെ ജനങ്ങൾ വിശ്വാസപൂർവം നടത്തിയ ഒരു തിരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ജനങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും സഫലമാക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഉള്ളത്. നമ്മൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാർ യോഗം ചേർന്ന് നമ്മുടെ പുതിയ ഗവൺമെൻറ് ഇപ്പോൾ രൂപീകരിക്കാൻ പോവുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങളും അതുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. സ്വാഭാവികമായും ഈ വലിയ പ്രതീക്ഷയുടെ സന്ദർഭം നമ്മുടെ നാട്ടിൽ വലിയ തോതിലുള്ള മഹാരോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നടന്നത്. സ്വാഭാവികമായിട്ടും ആഘോഷങ്ങൾ കുറയ്ക്കുക എന്ന ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിച്ചത്. വലിയ തോതിലുള്ള ആൾക്കൂട്ടങ്ങളും വലിയ തോതിലുള്ള ആഘോഷങ്ങളും ഈ തിരഞ്ഞെടുപ്പ് വിജയ സന്ദർഭത്തിൽ നമ്മൾ നടത്തേണ്ടതില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുടുംബാംഗങ്ങൾ അവരവരുടെ വീടുകളിൽ ഈ വിജയം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് വിജയദിനം എന്നുള്ള നിലയ്ക്ക് വൈകിട്ട് 7 മണിക്ക് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഈ വിജയത്തെ സ്വന്തം വീട്ടുമുറ്റത്ത് ഉൾക്കൊള്ളുകയാണ്. വലിയ ആഘോഷങ്ങൾ എന്നുള്ളതല്ല, വിളക്കുകൾ കത്തിച്ച് നമ്മൾ ഈ ആഘോഷത്തിൽ പങ്കാളികളാവുകയാണ്. വെളിച്ചത്തിൻ്റെ ഒരു ആഘോഷം, നമുക്ക് ഈ രോഗത്തെ വേഗത്തിൽ മുറിച്ചു കിടക്കാനും ഈ കേരളം മതവർഗീയ ജാതീയ സ്പർശമില്ലാത്ത നാടാക്കാനും നമ്മുടെ സാമൂഹ്യ പുരോഗതിയും സംസ്ഥാനത്തിൻ്റെ പൊതുപുരോഗതിയും വേഗതയിൽ നടപ്പിലാക്കാനും നമുക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് പിന്തുണ നൽകേണ്ടതുണ്ട്. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം മികച്ച സാമൂഹ്യ വളർച്ച നമുക്കുണ്ടാക്കിയ ഭരണനിർവഹണമാണ് നടന്നത്. പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനും മഹാമാരിയെയും മഹാപ്രളയത്തെയും മുറിച്ചു കിടക്കാനും മലയാളിക്ക് സാധിച്ചത് മുഖ്യമന്ത്രിയുടെ മികച്ച നേതൃത്വത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു. നമുക്ക് ഇപ്പോഴും വലിയ പ്രതിസന്ധികൾ, വിശേഷിച്ച് രോഗത്തിൻ്റേതായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു. നാളെ മുതൽ നമ്മൾ ലോക്ക്ഡൗണിലേക്കാണ് പോകുന്നത്. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് സർക്കാരിനെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ രോഗത്തിൻ്റെ കർവിനെ താഴോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും പരിശ്രമം, ഗവൺമെൻറ്റുമായി സഹകരിച്ച് ഈ രോഗത്തെ മുറിച്ചു കിടക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. നമ്മൾ ഇപ്പോൾ വാക്സിൻ ചാലഞ്ച് ഉണ്ട്, അതുമായി നമ്മളെല്ലാവരും സഹകരിക്കണം. ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങൾ പരിപൂർണമായിട്ട് പാലിക്കേണ്ടതുണ്ട്. യാതൊരു കാരണവശാലും വിജയരാഘവൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എ കെ ജി സെന്ററിൽ നിന്ന് വി എസ് അനു ചേരുന്നുണ്ട്. അനു, വമ്പൻ വെടിക്കെട്ടായിരുന്നു എ കെ ജി സെന്ററിൽ നടന്നത്. എത്രത്തോളം വലിയ ആഘോഷമാണ് എ കെ ജി സെന്ററിൽ? തീർച്ചയായും.